വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരല്പം വലിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വയ്ക്കാം ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വറക്കാത്ത സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള സേമിയ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ അരിയുടെ സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് ഒരുപാട് ഒടയുന്ന രീതിക്കൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കൈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടുന്ന രീതിക്ക് മാത്രം ആയാൽ മതി ഒരു രണ്ട് മിനിറ്റ് നേരം ആകുമ്പോഴേക്കും തന്നെ ആ ഒരു പരുവത്തിന് ഇത് സേമിയെ റെഡിയായി കിട്ടിക്കോളും ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് ഇത് അരിച്ചെടുക്കാനാണ് പോകുന്നത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എണ്ണ ചേർത്തത് കൊണ്ട് തന്നെ അതൊട്ടും പറ്റിപ്പിടിക്കുകയൊന്നുമില്ല ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒന്ന് കഴുകിയെടുക്കണം ഇത് അപ്പം തന്നെ ചെയ്യണം അതിൻ്റെ ആ കുക്കിംഗ് പ്രോസസ്സ് നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് കഴുകിയെടുത്ത് ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ സേമിയ ഒട്ടും പറ്റിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഇത് ഞാനിപ്പം ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് അതിലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ക്ലിപ്പ് എൻ്റെ കയ്യിൽ മിസ്സായിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിൻ്റെ പാകത്തിന് ഒന്നര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു മുട്ടയും സേമിയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിക്ക് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി വെജിറ്റബിൾസ് ഇല്ലാതെ വെറുതെ ഉള്ളിയിട്ടിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾതാ ഇതുപോലെ ഞാനിപ്പം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം നമ്മൾ സേമിയ വേവിച്ചെടുക്കുമ്പോഴും ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ അപ്പോൾതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ഒരല്പം തിക്കായിട്ടുള്ള ബാറ്ററാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും പകുതിയോളം ബാറ്റർ നമ്മൾക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാനും പറ്റും ഒന്നിക്കല് നിങ്ങൾക്ക് ഇതിനായിട്ട് അപ്പച്ചട്ടി ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണ ആ ഒരു ചട്ടിയിലും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് പകുതി പോഷൻ ഞാനിവിടെ നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഞാനിവിടെ കുറച്ച് ചീസ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ചീസ് സ്ലൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും അതുകൊണ്ടാണ് ഞാനിവിടെ ചീസ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചീസ് ഒന്ന് നടുഭാഗത്തേക്കായിട്ട് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ടര ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്കിയുള്ള കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇവിടെ ഞാൻ മുഴുവനായിട്ടും തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ലെവൽ ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒരു ഭാഗം വേവുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു ഏഴ് ഒക്കെ ആകുമ്പോൾ തുറന്ന് നോക്കുക അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അല്പം കട്ടിയിലാണ് ഇരിക്കുന്നത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് മറിച്ചിടാനാണ് പോകുന്നത് നമ്മൾക്കിത് ദോശയൊക്കെ മറിച്ചിടുന്നത് പോലെ മറിച്ചിടാൻ വേണ്ടി പറ്റില്ല ഇത് ഒരല്പം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലേക്കാണ് ഇത് തട്ടിയെടുത്തിരിക്കുന്നത് അതിനുശേഷം പാനിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രം ഈ ഒരു പാനിലേക്ക് ഒന്ന് மிச்ச어டுத்தமதி இதா اوم நம்மக்கு ஈஸியா ayit ஒரு மறச்சிட்டு கொடுக்கാൻ വേണ്ടി പറ്റும் ஒட்டும் பொட்டி போகારે நமக்கு கிட்டேன் ചെയ്യும் അപ്പം അതായത് ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തോളൂ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് പാകത്തിന് റെഡി ആയിട്ട് വന്നോളും ഒന്ന് പാത്രം ഇതുപോലെ അനക്കി നോക്കുക നല്ലൊരു ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ടാകും ഇതിപ്പം നല്ല പാകത്തിന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്കോസ് ക്യൂറോ ഒന്ന് കുത്തി നോക്കുക നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇത ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിവിടെ കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം നല്ല ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുന്നത് ഉള്ളിൽ വെജിറ്റബിൾസും ചീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറന്നുപോകല്ലേ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം